മൂർണിംഗ് വോയ്സ് എന്ന പ്രതിദിന ധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീവാന് ശ്രീ ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവയ്ക്കുന്നത് ഭർത്താവിനുദാസൻ ശ്രീകുമാർ കീരിക്കൽ പത്തനാപുരം പ്രാർത്ഥനകൾ ശ്രമിച്ചാൽ ദൈവനാമത്തിന്റെ മഹത്വം മോർണിംഗ് വോയിസിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു യോഗനാനെഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം യേശുനാഥൻ്റെ ഒരു പ്രാർത്ഥനയായി കാണാം തൻ്റെ നാഴിക വിലയേറിയ ഉത്തരവാദിത്വത്തിൻ്റെ സമയം വന്ന സന്ദർഭത്തിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യേശുനാഥൻ്റെ വാക്കുകളാണിത് അനേകം ആത്മീക ചിന്തകളും ആഴമേറിയ തിരുവചന പഠനവും ഉൾക്കൊള്ളുന്ന അധ്യായമാണിത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മരക്ഷയുടെ ഗുണഭോക്താക്കളായ എല്ലാവർക്കും രണ്ട് കാര്യങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നു ഒന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനം കർത്താവിൽ സന്തോഷിക്കണം രണ്ട് കർത്താവിൻ്റെ സന്തോഷം ദൈവജനത്തിൽ പൂർണ്ണമാകണം ലോകത്തിൽ ജീവിക്കുന്ന ദൈവപൈതലിന് പരദേശ പ്രയാണകാലം അത്രയും പരിപൂർണതയുള്ള സന്തോഷം തിരുവചനം വാഗ്ദാനം ചെയ്യുന്നു അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കടമയാണ് എന്ന് മാത്രം രക്ഷയുടെ ആദ്യദാനമായ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസിയിൽ വെളിപ്പെടുന്ന ആത്മഫലത്തിൽ സന്തോഷം ഉൾപ്പെടുന്നു ഇത് ഗലാത്യർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാം മാത്രവുമല്ല കർത്താവ് നമ്മിൽ വസിക്കുകയാണ് ഒരു വ്യക്തിയിൽ കർത്താവ് ജീവിക്കുന്നത് അവനിൽ സന്തോഷം ഉണ്ടാകുന്നുവെന്ന് ഒന്ന് തെസ്നോനിക്കർ അഞ്ചാം അധ്യായം പതിനാറാം വചനത്തിൽ പൗലോസ് പറയുന്നു പഴയ നിയമത്തിൽ സങ്കീർത്തനം മുപ്പതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ എൻ്റെ രട്ട അഴിച്ച് സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ സന്തോഷിക്കുന്നതാണ് ക്രിസ്തുമാർഗ ജീവിതം ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവെന്ന് നെഗമ്യാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ നമുക്ക് കാണാം ഈ ലോകം ദൈവമക്കൾക്ക് യോഗ്യമല്ല നാം ഇവിടെ പരദേശികളാണ് കണ്ണുനീരും ദുഃഖവും പ്രശ്നങ്ങളും മാത്രമേ ഈ ലോകം തരൂ അതിൻ്റെ തടുവിലും കർത്താവിൽ സന്തോഷിക്കുവാൻ ദൈവവൈതലിന് കഴിയണം നമുക്ക് ലഭിച്ച ആത്മരക്ഷയിൽ ആനന്ദോ ആനന്ദത്തോടെ സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണമെന്ന് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം ഫിലിപ്പിയർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാലാം അധ്യായം നാലാം വാക്യം എന്നീ ഭാഗങ്ങളിൽ കർത്താവിൽ സന്തോഷിക്കുവാനുള്ള ആഹ്വാനം നമുക്കുണ്ട് സന്തോഷിക്കുവാൻ വകയില്ലാതിരുന്ന ഇരുളുപരുന്ന കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ആഹ്വാനം പൗലോസ് നൽകുന്നത് സഹോദരന്മാരെ സന്തോഷിപ്പിൻ കർത്താവിൽ നാം എത്രമാത്രം സന്തോഷിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ്റെ സന്തോഷം നമ്മിൽ വർദ്ധിച്ചു വരുന്നത് പൂർണ്ണതയിലേക്ക് നീങ്ങുന്നത് കർത്താവിൽ സന്തോഷിക്കുന്നതാണ് ഈ ദുഷ്ടലോകത്തിൽ നമ്മുടെ സന്തോഷ ജീവിതം അത് രക്ഷയുടെ പരിപൂർണതയുള്ള സന്തോഷമാണ് അതാണ് അവൻ്റെ സന്തോഷം കർത്താവിനെ അറിയുവാൻ അനുഭവിക്കുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നവരാണോ ആ സന്തോഷമില്ലെങ്കിൽ എവിടെയോ സാരമായ തവരാർ സംഭവിച്ചിരിക്കുന്നുവെന്ന് കരുതണം രണ്ട് കൊരുന്തിന്തിന്തിന്തിന്തിന്യർ പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിക്കണം ഇത് നമ്മുടെ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ് നാം വിശ്വാസത്തിലിരിക്കുന്നുവെങ്കിൽ മാത്രമേ അവൻ്റെ സന്തോഷം നമ്മിലേക്ക് വരികയും നമ്മുടെ സന്തോഷം കർത്താവിൽ പൂർണമാകുവാൻ ആ വിശ്വാസത്തിൻ്റെ ആ രൂഢമൂലമായ ആശ്രയനിമിത്തം ഇടയാകുകയുള്ളൂ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദയാപരനായ സ്വർഗീയ പിതാവേ അങ്ങ് ക്രിസ്തുവിൽ ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളെ സന്തോഷത്തിൻ്റെ വസ്ത്രം ഉടുപ്പിച്ചു എന്നാൽ ഞങ്ങൾക്ക് കുറവുണ്ട് അത് പരിഹരിച്ച് പരിപൂർണ സന്തോഷത്തിൽ വളരുവാൻ സഹായിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ ദൈവം നിശ്ചയമായി നമ്മോട് ഇടപെടും വാഗ്ദത്വം നമുക്കുണ്ട് ഈ ചിന്തകൾ നമുക്കേവർക്കും അനുഗ്രഹകാരണമാകട്ടെ ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിയും മഹത്വവും കരയേറ്റുന്നു